ഓം ശ്രീനാരായണ പരമഗുരവേ ഗുരവേ എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ഇന്ന് അവതരിപ്പിക്കുന്ന സുഭാഷിതത്തിന്റെ പേര് ജീവിതത്തെ പുതുക്കിക്കൊണ്ടിരിക്കണം ഗുരു പറയുന്നു മനുഷ്യൻ ജീവിക്കുന്നത് ജാതിക്കും ലോകത്തിൽ സുഖത്തിനും വേണ്ടിയാണോ അതോ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണോ മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമുണ്ടായിട്ട് എന്ത് പ്രയോജനം വൈക്കം സത്യാഗ്രഹം നടന്ന അവസരത്തില് ഒരു ഭക്തനുമായി നടന്ന സംഭാഷണത്തിനിടയിൽ ആണ് ഗുരു ഇങ്ങനെ പറഞ്ഞത് പ്രഭാതം വരുന്നത് ഒരു സുഗന്ധവുമായിട്ടാണ് ആ സുഗന്ധം കൊണ്ട് പ്രഭാതത്തിന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് കരുതാമോ കരുതേണ്ടതില്ല എന്നാൽ പ്രഭാതത്തിന്റെ കയ്യിൽ ആ സുഗന്ധത്തെ കൊടുത്തുവിടുന്നത് ഈ ജഗത്തിന്റെ നാഥയായ ജനനിയാണ് അത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വവിധ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ് മിഴി തുറന്ന് ചിരിമറയ്ക്കാതെ നിൽക്കുന്ന പൂക്കൾ തേനും സൗരഭ്യവും നിറച്ചു വെച്ചിരിക്കുന്നതും മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ആ തേൻ നുകരുവാനും സുഗന്ധം ആസ്വദിക്കുവാനും എത്തേണ്ടവർ എത്താതിരുന്നാൽ ആ പൂവിന്റെ ജന്മത്തിന് സാഫല്യം ഉണ്ടാവുമോ ഉണ്ടാവില്ലെന്ന് വേണം കരുതുവാൻ ഇപ്രകാരം ജനനിയായ പ്രകൃതീശ്വരി കോടാനുകോടി സുഗന്ധങ്ങളും വർണ്ണങ്ങളും രൂപങ്ങളും രുചികളും തേനുകളും തുടങ്ങി എല്ലാ വിഭവങ്ങളും ഒരുക്കി നമുക്ക് തന്നിരിക്കുകയാണ് എന്നിട്ടും മനുഷ്യനു മാത്രം തീർത്താൽ തീരാത്ത ആർത്തിയും പരാതിയും പരിഭവവുമാണ് അവൻ തന്റെ ജീവിതത്തിന്റെ മധുവിനെ കണ്ടെത്താതെ കണ്ടതിനെയെല്ലാം മധുവാക്കി തീർക്കുവാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ വാസനാമയത്തിന്റെ ബലത്തിൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമെല്ലാം അടിമപ്പെട്ട് നൈമിഷകമായ സുഖത്തിൽ രമിച്ച് മനുഷ്യൻ അവന്റെ ജീവിതത്തെ തന്നെ കെടുത്തി കളയുന്നു ഈ പ്രകൃതി മുഴുവൻ ജീവരാശികരുടെയും സുഖത്തിനായി നിലകൊണ്ടിട്ടും ആ സുഖവനത്തിലെത്തുവാൻ അധികം പേർക്കും കഴിയാതിരിക്കുന്നതിന് കാരണം ഇതാണ് അതിനാൽ കെടാത്ത ഒരു കൈത്തിരിയും നിലയ്ക്കാത്ത ഒരു സുഗന്ധവും കൊണ്ട് എപ്പോഴും ജീവിതത്തെ പുതുക്കിക്കൊണ്ടിരിക്കണം എല്ലാവർക്കും ശുഭദിനം സുപ്രഭാതം ഗുരുതരമുണ്ട് ചെയ്യും